ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് ഹോളിവുഡ് നടിയായ ആഞ്ചലീന ജോളി ഈ അടുത്തിടെ നടത്തിയ ചില പരാമർശങ്ങൾക്കു മറുപടിയുമായി ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് രംഗത്ത് വന്നു. പിയേഴ്സ് മോർഗാനുമായിട്ടുള്ള അഭിമുഖത്തിലാണ് ഇസ്രായേൽ പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത്. ആഞ്ചലീന ജോളി ഇതുവരെ ഗാസ സന്ദർശിച്ചിട്ടില്ലെന്നും ഇസ്രായേലികൾക്ക് അവരുടെ പക്ഷം പറയാനുള്ള അവസരം ആഞ്ചലീന നൽകുന്നില്ലെന്നും ഐസക് ഹെർസോഗ് പറഞ്ഞു. അവരുടെ അവകാശവാദങ്ങൾ ഞാൻ പൂർണ്ണമായും നിരസിക്കുന്നു. അവർ ഒരിക്കലും ഗാസയിൽ പോയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തിടെ വസ്തുതകൾ കാണാനും അറിയാനും ഗാസയിൽ ഇപ്പോൾ യുദ്ധമുണ്ട്, അവരവിടെ വന്നിട്ടില്ല. പക്ഷേ അതിജീവിക്കാൻ സാധിക്കാത്ത മാനുഷിക പ്രതിസന്ധികളൊന്നുമില്ല എന്നും ഇസ്രായേൽ പ്രസിഡന്റ് പറഞ്ഞു. ഗാസ ഒരു ജയിലായത് ഇസ്രായേൽ കാരണമല്ല. ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറി. ഗാസ ഭീകരത നിറഞ്ഞ ഇറാനിയൻ താവളമാണ്. മാന്യമായ ഒരു നല്ല ജീവിതം അർഹിക്കുന്ന ഗാസ ജനതയ്ക്ക് സമാധാനത്തിലേക്കുള്ള മുന്നേറ്റം സാധ്യമാക്കുന്ന മറ്റൊരു ഭരണത്തിന് കീഴിൽ അത് ആസ്വദിക്കാൻ ഈ യുദ്ധത്തിന്റെ അനന്തരഫലം പ്രാപ്തമാക്കും. തീർച്ചയായും സാധാരണ ജനങ്ങൾ കുറ്റക്കാരല്ല. അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ലെങ്കിൽ ഭീകരരെ പിഴുതെറിയാൻ ഇസ്രായേലിനെ അനുവദിക്കുക. ഹെർസോഗിന്റെ വാക്കുകളാണിത്. അടുത്തിടെ തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ ഇസ്രായേൽ വിരുദ്ധ നിലപാടിനെ കുറിച്ച് ആഞ്ചലീന ജോളി ധാരാളം പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അഭയാർത്ഥികളെ സഹായിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ച അനുഭവം പരാമർശിച്ച സന്ദർഭത്തിൽ, ഏത് സന്ദർഭത്തിലും അക്രമം മൂലം കുടിയിറക്കപ്പെട്ട ആളുകൾക്കൊപ്പമാണ് എന്റെ മനസ്സ് എന്ന് ആഞ്ചലീന പറഞ്ഞു. ഇസ്രായേലിൽ സംഭവിച്ചതൊരു ഭീകര പ്രവർത്തനമാണ്. എന്നാൽ പോകാൻ ഒരിടവുമില്ലാത്ത, ഭക്ഷണമോ വെള്ളമോ ലഭ്യമല്ലാത്ത, ഒഴിപ്പിക്കാനുള്ള സാധ്യതയില്ലാത്ത, അഭയം തേടി അതിർത്തി കടക്കാനുള്ള മനുഷ്യാവകാശം പോലുമില്ലാത്ത ഗാസയിലെ സാധാരണ ജനവിഭാഗത്തിന് നേരെ ബോംബെറിഞ്ഞ് നിരപരാധികളുടെ ജീവൻ ഒടുക്കുന്നതിനെ ന്യായീകരിക്കാനാവില്ല എന്നവർ കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിന്റെ ഫലമായി ഗാസ ഒരു ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് പലസ്തീൻ സിവിലിയന്മാർ, കുട്ടികൾ, സ്ത്രീകൾ, കുടുംബങ്ങൾ കൂട്ടമായി ശിക്ഷിക്കപ്പെടുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ആഞ്ചലീന കുറിച്ചു. ഗാസ മുനമ്പിൽ ഇസ്രായേൽ അടുത്തിടെ നടത്തിയ ആക്രമണത്തിന്റെ ചിത്രം സഹിതമായിരുന്നു ആഞ്ചലീനയുടെ പോസ്റ്റ്. എന്നാൽ ഗാസയ്ക്ക് ഈ രൂപത്തിലുള്ള ഒരു ദുർഗതി സമ്മാനിച്ചതാരാണ്? ഹമാസ് ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് എന്ന് പറയാനും കൂടി ഹോളിവുഡ് നടിയുടെ തൂലിക എന്തുകൊണ്ടാണ് ചലിക്കാതിരുന്നത്? ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിച്ചതാണെന്നും അങ്ങോട്ട് കയറി ആക്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും ഗാസയ്ക്ക് വെള്ളവും വൈദ്യുതിയും ഭക്ഷണവും വഴിയും മറ്റെല്ലാ ജീവിത സൗകര്യങ്ങളും വിശാലമാക്കി തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോയതെന്നും എന്തുകൊണ്ടാണ് ഈ ഹോളിവുഡ് നടി എഴുതാതിരുന്നത്? ഇസ്രായേൽ സേനയിലും മുസ്ലിങ്ങളുണ്ട്, ഇസ്ലാം ഉണ്ട് എന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കാതെ പോയത്? പക്ഷേ യഹൂദനെ മുഴുവനും ഇല്ലാതാക്കണം, ജൂതൻ നമ്മുടെ വർഗശത്രുവാണ് എന്നെഴുതിയ ഒരു ഗ്രന്ഥത്തിന്റെ പേരിലാണ് മതമാണ് ഇവരെ നയിക്കുന്നത്, ഇവരുടെ തലച്ചോറിൽ സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്നത് 6-ാം നൂറ്റാണ്ടിന്റെ ഒരു പുസ്തകമായതുകൊണ്ടാണ്, സഹജീവികളോട് സ്നേഹമില്ലാതെ ഇവർ കഴുത്തെറുക്കാൻ നടക്കുന്നത് എന്നെന്തുകൊണ്ടാണ് ഇസ്രായേലിനോട് അനുഭാവം പുലർത്തുന്ന ആളുകൾ ചിന്തിക്കാത്തത്? ISIS-കാർ മതം നോക്കി മാത്രം ക്രിസ്ത്യാനികളെ തെരഞ്ഞുപിടിച്ച് കഴുത്തറുത്തപ്പോൾ ഈ സെലിബ്രിറ്റികളൊക്കെ എവിടെയായിരുന്നു? മൗനവ്രതത്തിലായിരുന്നോ? ഈ ഇസ്ലാം മത തീവ്രവാദ സംഘടനകളെല്ലാം ഉണ്ടാക്കിയതാരാണ്? എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്? മദീനയിൽ നിന്നും ജൂതന്മാരെ ഓടിച്ചതുപോലെ ഇസ്രായേലിൽ നിന്നും ജൂതന്മാരെ ഓടിക്കണം എന്ന് പ്രതിജ്ഞയെടുത്ത് നടക്കുന്നതാരാണ്? സൗദികൾ യമനിലെ ഹോസ്പിറ്റലിൽ ബോംബിട്ട് കുട്ടികളെ കൊന്നൊടുക്കിയപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കരച്ചിലും ഇന്ന് ഗാസയിൽ കരയുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിലും ഒന്നുപോലെ തന്നെയായിരുന്നു. എന്തേ ഈ സെലിബ്രിറ്റികളുടെ ഒന്നും തൂലികകൾ ആ കുട്ടികൾക്ക് വേണ്ടി ചലിക്കാതിരുന്നത്? അപ്പോൾ ഇത് വെറും മതമാണ്. ഒരു വിഭാഗത്തിന് നേരെ മാത്രം ഇവർ നോക്കുന്നു. ആ വിഭാഗമേൽപ്പിക്കുന്ന മുറിപ്പാടുകളിൽ
പ്രതിരോധിക്കാൻ എതിർ വിഭാഗത്തിന് അവകാശമുണ്ട് എന്ന് ഹമാസ് ഫാൻസുകാർ ചിന്തിക്കാതെ പോകുന്നു. ഹമാസ് തുടങ്ങിവെച്ച യുദ്ധത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുകയാണ്. ആദ്യം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, നിങ്ങൾ തുടങ്ങിവെച്ചു, അത് എപ്പോൾ എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ലോകത്തിലെവിടെയും തീവ്രവാദം നന്മ വിതച്ചതായി യാതൊരറിവുമില്ല. ലോകത്തിനെ മനുഷ്യ കുലത്തിന് തന്നെ ഭീഷണിയാണ് ഈ തീവ്രവാദവും ഭീകരവാദ സംഘടനകളും. രൂക്ഷിതമായ പോരാട്ടങ്ങൾ മനുഷ്യർക്ക് സന്തോഷവും സമാധാനവും നൽകിയിട്ടില്ല. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലും സ്ഥിതിഗതികൾ മറിച്ചല്ല. ഇവരുടെ തലച്ചോറ് നിറയെ മതമാണ്. ആ മത തീവ്രവാദമാണ് സ്വന്തം ജനതയുടെ സമാധാനത്തെ പോലും കാർന്ന് തിന്നാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. തീവ്രവാദിയേറ്റവർക്ക് മറ്റുള്ളവരുടെ രാഷ്ട്രത്തെയും മതത്തെയും ബഹുമാനിക്കാൻ കഴിയാതെ വരുന്നത് സ്വാഭാവികമാണ്. അതിനാൽ അത്തരം അസഹിഷ്ണുതകൾ നിയന്ത്രണ രേഖകൾ കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീകരമായ ഒളിപ്പോരുകൾ കൊണ്ടും ചതിപ്രയോഗങ്ങൾ കൊണ്ടും മേൽക്കോയ്മകൾ മാത്രം കൊതിച്ചിറങ്ങുന്നവർ തിരിച്ചടി മേടിക്കുമ്പോൾ കൂട്ടത്തിൽ പൊലിഞ്ഞ് ഇല്ലാതാകുന്നത് നിരപരാധികളായിരിക്കും. അത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇസ്രായേലിലെ സാധാരണ ജനങ്ങളും ഗാസയിലെയും പലസ്തീനിലെയും സാധാരണ ജനങ്ങളും ഇതിനകത്ത് പെട്ടുപോകുന്നു. ഇപ്പോൾ യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോൾ ഇറാന്റെ സഹായത്തോടുകൂടി യമനിൽ പ്രവർത്തിക്കുന്ന ഹൂതി വിമതർ ഇറങ്ങിയിട്ടുണ്ട്. ലെബനനിലെ ഹിസ്ബുല്ല ടീം ഇറങ്ങിയിട്ടുണ്ട്. ഹമാസും ഈ മൂന്ന് വിഭാഗത്തിന്റെയും പ്രത്യക്ഷവും പരോക്ഷവുമായ ശത്രുക്കൾ ആരാണ്? ജൂതന്മാർ. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ജൂതന്മാരോളം വേട്ടയാടപ്പെട്ട ഒരു ജനവിഭാഗം ലോകത്തുണ്ടായിട്ടുണ്ടോ? ലോകത്തിന്റെ മുമ്പിലേക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം. കഴിഞ്ഞ ഒക്ടോബർ 7 എന്ന സാബത്ത് ദിനത്തിൽ വേദചരികളുടെ നിറവേറലായി പകരന്തിയോളം വ്രതനിഷ്ഠകളോടെ ആഹാരം വെടിഞ്ഞ് പ്രാർത്ഥിച്ച ജൂതന്മാർ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ധാർമ്മിക മര്യാദകളും യുദ്ധനിയമങ്ങളും നഗ്നമായി ലംഘിച്ചുകൊണ്ട് ഹമാസ് തീവ്രവാദികൾ ഒന്നിനു പുറകെ ഒന്നായി തൊടുത്തുവിട്ട ചോരക്കുതിമൂത്ത റോക്കറ്റുകൾ വിതച്ച പരിഭ്രാന്തികൾക്കിടയിലൂടെ പെരിച്ചാഴികളെ പോലെ ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറിയ ഹമാസ് ഭീകരന്മാരുടെ തോക്കുകൾ നിരപരാധികളായ ഇസ്രായേലിയുടെയും അതിഥികളായെത്തിയ ഇതര രാജ്യക്കാരുടെയും ജീവനെടുത്തു. മരിക്കാതെ ശേഷം ഒരു നേരം ഒന്ന് പുലരുന്നതിനു മുമ്പ് 1400 ആളുകളെ വെടിവെച്ചും കഴുത്തറുത്തും കൊല്ലുകയാണ് ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി. ആ പ്രവർത്തനത്തിന് പ്രതിപ്രവർത്തനം ഉണ്ടാകില്ലേ? സ്വാഭാവികമായും അങ്ങോട്ട് കയറി ചൊറിഞ്ഞ ഹമാസിനെ മറന്നിട്ട് ഗാസയിലെ ജനത അനുഭവിക്കുന്ന ദീനരോധനങ്ങളുമായി വന്നിട്ട് എന്ത് കാര്യം? സ്വന്തം ജനതയ്ക്ക് സംരക്ഷണ കവചം ഒരുക്കേണ്ടുന്ന ഹമാസ് സർക്കാർ ഇസ്രായേലിനെ കയറി ചൊറിയുമ്പോൾ ആദ്യം പ്രഹരമേൽക്കുന്നത് ഗാസയ്ക്കായിരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടല്ല. അവർക്ക് ഓരോ സീസണിലും അഭയാർത്ഥികളെ സൃഷ്ടിക്കപ്പെടണം. കുറെ കുട്ടികളും സ്ത്രീകളും അതിനകത്ത് ഇരകളാകണം. അവരുടെ കണ്ണുനീരുകളും ദീനവിലാപങ്ങളും ഒപ്പിയെടുത്ത് ലോകരാജ്യങ്ങൾക്കു വിറ്റു പണമുണ്ടാക്കി അത് അക്രമ പ്രവർത്തനത്തിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ആയുധപ്പുരകൾക്കും തുരങ്കങ്ങൾ നിർമ്മിക്കാനും ഒക്കെ വിനിയോഗിക്കണം. ഇതാണ് നൂറ്റാണ്ടുകളായി ഈ തീവ്രവാദികൾ സ്വീകരിച്ചിരിക്കുന്ന നയം. ഇതേ നയമാണെന്ന് ഹമാസ് സ്വീകരിക്കുന്നത്. വയോധികരെ ബന്ദികളാക്കി വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുകയും അവരുടെ ശവശരീരത്തെ പോലും ക്രൂരമായി അപമാനിച്ച് കൂത്തുകാഴ്ച ആക്കുകയായിരുന്നു. കൊച്ചുകുഞ്ഞുങ്ങളെ പോലും കടത്തിക്കൊണ്ടുപോയും കഴുത്തറുത്തുമാണ് ഹമാസ് എന്ന നരാധമ സംഘം 1400 പേരെ കൊന്നും 240 പേരെ തടവിലാക്കിയും കനത്ത തിരിച്ചടികൾ ഇരന്നു വാങ്ങാൻ സ്വയം കളമൊരുക്കിയത്. കാരണമില്ലാതെ ചൊറിഞ്ഞ് ഹമാസ് തുടങ്ങിവെച്ച മനുഷ്യക്കുരുതിയുടെ കൊട്ടിക്കലാശം തങ്ങളുടെ കൈകൾ കൊണ്ടായിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് സ്ത്രീകളെയും കുട്ടികളെയും ഭിന്നശേഷിക്കാരെയും വൃദ്ധരെയും ഒക്കെ പിടിച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു കൊന്ന മൃതശരീരങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തി തുപ്പി ഫുട്ബോള് തട്ടുന്നത് പോലെ തട്ടി പൈതലുകളുടെ തലകൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അറുത്തെടുത്ത് ഈ കിരാതമായ കൃത്യത്തിന് പ്രതിക്രിയയില്ലേ? അതിന്റെ പ്രതിപ്രവർത്തനമാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിരപരാധികൾ പെട്ടുപോകും.
ആ നിരപരാധികളെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വം ഹമാസിനാണ്, ഇസ്രായേലിനല്ല. അപ്പോൾ ഇസ്രായേലിനു വേണ്ടി ആരും സംസാരിക്കണ്ട. പക്ഷേ ഇസ്രായേലിലുള്ള ആളുകളും മനുഷ്യരാണ്. ഒരു മതത്തിന്റെ പേരിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ജൂതവിരോധത്തിന്റെ പേരിൽ ഒരു കയ്യിൽ കിതാബും മറു കയ്യിൽ ബോംബുമായി ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ ചെന്ന് കയറും എന്ന് ഉറപ്പുകൂടി വേണം. അതാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ തുടങ്ങി, വിഷമിക്കണ്ട, ഞങ്ങൾ തീർത്തു തരാം. നമുക്ക് ആർക്കാണ് കുറ്റം പറയാൻ പറ്റുന്നത്? നന്ദി.